വാർത്തകൾ വിശദമായി. ജുഡീഷ്യറിയും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഭിന്നതകൾക്കിടെ സുപ്രീംകോടതി കൊളീജിയത്തിന്റെ നിർണായക യോഗം തുടങ്ങി. ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കെ എം ജോസഫിനെ സുപ്രീംകോടതി ജഡ്ജിയായി നിയമിക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടേക്കും. എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ഉണ്ണികൃഷ്ണൻ, സുപ്രീംകോടതി കൊളീജിയത്തിന്റെ നിർണായക യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രധാനപ്പെട്ട പല വിഷയങ്ങളും ചർച്ചയ്ക്ക് വരും. പ്രത്യേകിച്ചും കെ എം ജോസഫിനെ ജഡ്ജിയായി നിയമിക്കണമെന്ന ശുപാർശ, ഇക്കാര്യങ്ങളെല്ലാം വിശദമായ ചർച്ചയ്ക്ക് വിധേയമാകുന്നുണ്ടോ? വിവരങ്ങൾ. ഇന്നത്തെ കൊളീജിയം യോഗത്തിൽ ഒറ്റ അജണ്ട മാത്രമാണുള്ളത്. ജസ്റ്റിസ് കെ എം ജോസഫിനെ സുപ്രീംകോടതി ജഡ്ജിയായി ഉയർത്തുന്നത് സംബന്ധിച്ചുള്ള ശുപാർശയാണിത്. അതായത് നേരത്തെ തന്നെ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് കെ എം ജോസഫിനെ സുപ്രീംകോടതിയിലേക്ക് ഉയർത്താൻ കൊളീജിയം ശുപാർശ നൽകിയിരുന്നു. ആ ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിക്കാതെ തിരിച്ചയക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സീനിയോറിറ്റിയിൽ പിന്നിലാണ്. പ്രാദേശിക പ്രാതിനിധ്യം നോക്കുമ്പോൾ ജസ്റ്റിസ് കെ എം ജോസഫിനെ നിയമിക്കാൻ കഴിയില്ല എന്ന വിശദാംശങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടാണ് കേന്ദ്ര നിയമമന്ത്രി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് കത്തയച്ചിരുന്നത്. ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൊളീജിയം അടിയന്തരമായി യോഗം ചേരുന്നത്. ഇന്നത്തെ കൊളീജിയം യോഗത്തിൽ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര, മുതിർന്ന ജഡ്ജിമാരായ ജസ്റ്റിസ് കുര്യൻ ജോസഫ്, മദൻ ബി ലോക്കൂർ, ജസ്റ്റിസ് ജെ ചെലമേശ്വർ എന്നിവരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. 5 കൊളീജിയം അംഗങ്ങളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജസ്റ്റിസ് ജെ ചെലമേശ്വർ ഇന്ന് കോടതിയിൽ അവധിയായിരുന്നെങ്കിലും അദ്ദേഹം കൊളീജിയം യോഗത്തിൽ പങ്കെടുക്കാൻ 4:10 സുപ്രീംകോടതിയിൽ എത്തുകയായിരുന്നു. ഇപ്പോൾ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ ചേംബറിലാണ് ഈ കൊളീജിയം യോഗം പുരോഗമിക്കുന്നത്. ഇന്നത്തെ കൊളീജിയം യോഗത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനം, കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ ജസ്റ്റിസ് കെ എം ജോസഫിനെ നിയമിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞെങ്കിലും കൊളീജിയം മുൻ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും. കേന്ദ്രത്തിന്റെ കത്തിനെ വസ്തുതകളും കീഴ്വഴക്കങ്ങളും വ്യക്തമാക്കിക്കൊണ്ട് എന്തുകൊണ്ട് ജസ്റ്റിസ് കെ എം ജോസഫിനെ ശുപാർശ ചെയ്തു എന്ന് വ്യക്തമാക്കുന്ന ഒരു കത്തായിരിക്കും കേന്ദ്ര സർക്കാർ തയ്യാറാക്കാൻ സാധ്യതയുള്ളത്. അങ്ങനെ ഒരു കത്ത് തയ്യാറാക്കി കൊളീജിയം അയക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കേണ്ടതായ ഒരു സാഹചര്യമാണ് കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ളത്. പക്ഷേ നിയമനം വൈകിപ്പിച്ചു കൊണ്ടുപോകാൻ അപ്പോഴും കേന്ദ്രത്തിന് കഴിയും. ഏതായാലും കൊളീജിയത്തിന്റെ ഈ തീരുമാനം സുപ്രീംകോടതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയാണുള്ളത്. എന്തായിരിക്കും തീരുമാനം, ഒറ്റക്കെട്ടായി കൊളീജിയം ജസ്റ്റിസ് ജോസഫിന്റെ പേര് വീണ്ടും ശുപാർശ ചെയ്യുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് നിയമവൃത്തങ്ങൾ ഉറ്റുനോക്കുന്നത്. വിവരങ്ങൾ നൽകിയത് എം ഉണ്ണികൃഷ്ണൻ. ബാംഗ്ലൂർ സ്ഫോടനക്കേസിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൽ നാസർ മദനിക്ക് നാട്ടിലേക്ക് പോകാൻ ബാംഗ്ലൂർ പ്രത്യേക NIA കോടതി അനുമതി നൽകി. നാളെ മുതൽ 10 നാട്ടിൽ നിൽക്കാം. അസുഖബാധിതയായ മാതാവിനെ കാണാനാണ് മദനി കോടതിയിൽ ഹർജി നൽകിയത്. എസ് വിനേഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. വിനേഷ്, വിശദാംശങ്ങൾ. ജോയി ബാംഗ്ലൂർ NIA പ്രത്യേക കോടതിയാണ് അബ്ദുൽ നാസർ മദനിക്ക് മാതാവിനെ കാണാൻ വേണ്ടിയുള്ള അനുമതി നൽകിയിരിക്കുന്നത്. അതിനുള്ള അനുമതിക്കുള്ള നടപടിക്രമങ്ങൾ, അത് അനുമതി മാത്രമാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പൂർത്തിയായിട്ടില്ല. കാരണം 3 മുതൽ 11 വരെയാണ് അദ്ദേഹത്തിന് നാട്ടിൽ നിൽക്കാം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ സുരക്ഷ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും കോടതിയിൽ നിന്ന് തീരുമാനങ്ങളൊന്നും തന്നെ രേഖാമൂലം ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. നമുക്കറിയാം 2011 ഉപാധികളോടുകൂടി ബാംഗ്ലൂർ സ്ഫോടനക്കേസിലെ പ്രതിയായ അബ്ദുൾ നാസർ മദനിക്ക് ജാമ്യം ലഭിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പലതവണ നാട്ടിൽ വന്നിരുന്നു. അതിൽ അവസാനമായി 2017 ഓഗസ്റ്റിലാണ് അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നാട്ടിലെത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ 2 മുമ്പാണ് മദനി ഇത് സംബന്ധിച്ച് അസുഖപ്പെടുത്തിയായ ഉമ്മയെ കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബാംഗ്ലൂർ NIA പ്രത്യേക കോടതിയിൽ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയത്. ഇതേ തുടർന്നാണ് ഇന്ന് ഇപ്പോൾ അല്പസമയം മുമ്പ്, അതായത് ഏകദേശം 3 മണിയോടുകൂടി ആണ് ബാംഗ്ലൂർ NIA പ്രത്യേക കോടതി അദ്ദേഹത്തിന് നാട്ടിൽ പോകാനും 8 ദിവസത്തോളം, അതായത് 3 തീയതി May 3 മുതൽ 11 വരെ നാട്ടിൽ ഉമ്മയ്ക്കൊപ്പം ചിലവഴിക്കാനുമുള്ള അനുമതി നൽകിയിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം നാളെ പുറപ്പെടുന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണെന്നുള്ള അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. കാരണം അദ്ദേഹത്തിന്റെ സുരക്ഷ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്നും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് കാണിച്ചുകൊണ്ടുള്ളത് കർണാടക ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകേണ്ടതുണ്ട്. മദനി നാട്ടിലെത്തിയ പ്രശ്നങ്ങൾ ഇല്ലെന്ന് കേരളം സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ കർണാടകയിൽ മറ്റ് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ പൂർണ്ണമായും പരിഹരിച്ച ശേഷമായിരിക്കും അദ്ദേഹത്തിന് വരാൻ കഴിയും. ഒരു പക്ഷേ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പുറപ്പെടാനാവും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ജോയി, വിവരങ്ങൾ നൽകിയത് വിനേഷ് കുമാർ. സിഐക്ക് ജാമ്യം. വരാപ്പുഴ കസ്റ്റഡി ഭരണത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ ക്രിസ്പിൻ സാമിന് ജാമ്യം അനുവദിച്ചു. പറവൂർ കോടതിയാണ് ജാമ്യം നൽകിയത്. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇതുവരെയുള്ള അന്വേഷണത്തിൽ കൊലക്കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. സുബി വിശ്വനാഥൻ ചേരുന്നു. സുബി, കൊലക്കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണോ ജാമ്യം അനുവദിച്ചത്? ജാമ്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ.
ജോയ് വരാപ്പുഴ കസ്റ്റഡി മരണത്തിൽ അഞ്ചാം പ്രതിയായി അറസ്റ്റിലായ പറവൂർ സിഐ ക്രിസ്റ്റിൻ സാമിനെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പറവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രം ചുമത്തിയതിനാൽ ജാമ്യം അനുവദിക്കണമെന്ന് സിഐയുടെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷയെ എതിർക്കുകയായിരുന്നു. തുടർന്ന് അന്യായമായി തടങ്കലിൽ വെക്കുക, കോടതിയിൽ തെറ്റായ രേഖകൾ സമർപ്പിക്കുക എന്നിവയ്ക്ക് പുറമെ മറ്റേതെങ്കിലും കുറ്റങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് കോടതി ആരാഞ്ഞു. കൊലക്കുറ്റം ചുമത്തുന്നതിന് മതിയായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ, ഒരേ ഉദ്ദേശത്തോടെ കൊച്ചുകൃത്യത്തിൽ പങ്കാളിയായിട്ടുണ്ടോ എന്നിവ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാനും അന്വേഷണ ഉദ്യോഗസ്ഥനോട് കോടതി ആവശ്യപ്പെട്ടു. തുടർന്ന് ഈ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ശ്രീജിത്തിനെ കസ്റ്റഡി മരണത്തിൽ സിഐക്കെതിരെ കൊലക്കുറ്റം ചുമത്താൻ മതിയായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്ന് അന്വേഷണ സംഘം ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ഇതിനുശേഷമാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജോയ്, വിവരങ്ങൾ നൽകിയത് സുബി വിശ്വനാഥ്. വരാപ്പുഴയിൽ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട ശ്രീജിത്തിന്റെ കുടുംബത്തിന് സർക്കാർ സഹായം. കുടുംബത്തിന് 10 ലക്ഷം രൂപയും ശ്രീജിത്തിന്റെ ഭാര്യ അഖിലയ്ക്ക് സർക്കാർ ജോലിയും നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തു. നഷ്ടപരിഹാരത്തുക പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കും. സങ്കടത്തോടെയാണെങ്കിലും സർക്കാർ സഹായം സ്വീകരിക്കുന്നുവെന്ന് കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു. ശ്രീജിത്തിന്റെ മരണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമായതിന് പിന്നാലെയാണ് കുടുംബത്തിന് ധനസഹായം നൽകാനുള്ള സർക്കാർ തീരുമാനം. ശ്രീജിത്തിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകാനും ഭാര്യ അഖിലയ്ക്ക് ക്ലാസ് 3 തസ്തികയിൽ സർക്കാർ ജോലി നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ധനസഹായം അനുവദിക്കുക. ഈ തുക മരണത്തിന് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കും. സർക്കാർ തീരുമാനത്തെ ശ്രീജിത്തിന്റെ കുടുംബം സ്വാഗതം ചെയ്തു. എന്നെയും എന്റെ കൊച്ചിനെയും ഞങ്ങളുടെ കുടുംബത്തിനെയും അനാഥമാക്കിയത് പോലീസുകാരാണ്. അപ്പൊ സർക്കാർ ഈ ജോലി തന്നതിൽ ഒരു ആശ്വാസം അതിൽ ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ആ ജോലി എന്തായാലും എനിക്ക് അർഹതപ്പെട്ട ജോലി തന്നെയാണ്. സർക്കാർ സഹായത്തിനപ്പുറം ശ്രീജിത്തിന്റെ കൊലപാതകത്തിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നാണ് പ്രധാന ആവശ്യമെന്ന് അമ്മ ശ്യാമള. ഇപ്പോഴത്തെ അന്വേഷണത്തിൽ നമുക്ക് ഇത്രത്തോളം ഇപ്പൊ ഞങ്ങൾ പോയതിൽ തൃപ്തിയുണ്ട്. പക്ഷേ ഇനിയും ഇതിൽ അവനെ ദ്രോഹിച്ചവരുണ്ട്, അപ്പൊ അവരെയും കൂടി പിടിക്കണമെന്നാണ് ഞങ്ങളുടെ. ന്യൂസ് 18 തിരുവനന്തപുരം, കൊച്ചി. ലിഗയുടെ കൊലപാതകത്തിൽ കസ്റ്റഡിയിലുള്ള 2 പേർ കുറ്റം സമ്മതിച്ചതായി സൂചന. രാസപരിശോധനാ ഫലം പോലീസിന് ഇന്ന് ലഭിക്കും. ലിഗയുടെ സംസ്കാരം നാളെ തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ നടക്കും. ലിഗയുടെ സഹോദരി എലീസ മുഖ്യമന്ത്രിയെ കണ്ടു. ഏറെ വിവാദങ്ങൾക്കൊടുവിൽ ഇന്ന് ഉച്ചയോടെയാണ് ലിഗയുടെ സഹോദരി മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടത്. കേരളത്തിൽ നിന്ന് ഏറെ പിന്തുണ ലഭിച്ചെന്ന് എലീസ പറഞ്ഞു. I love Kerala and legal of Kerala and a lot of people feel guilty and ashamed and I don't want to leave this way and she would never want to leave this way. കൊലപാതകത്തിൽ അന്വേഷണം അന്തിമഘട്ടത്തിലാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പ്രദേശവാസികളായ 4 യുവാക്കളിൽ 2 പേർ കുറ്റസമ്മതം നടത്തി. ഇവരുടെ അറസ്റ്റ് ഉടനുണ്ടാകും. യുവാക്കൾ ലിഗയ്ക്ക് ലഹരിമരുന്ന് നൽകിയെന്നും പണത്തെ ചൊല്ലിയുള്ള തർക്കം കൊലയിൽ കലാശിച്ചെന്നുമാണ് സൂചന. അതേസമയം ബലാത്സംഗം നടന്നുവെന്നതിൽ സ്ഥിരീകരണമായിട്ടില്ല. ലിഗയുടെ സംസ്കാരം നാളെ ശാന്തി കവാടത്തിൽ നടക്കും. ഞായറാഴ്ച നിശാഗന്ധിയിൽ അനുസ്മരണ പരിപാടി നടത്താനും കുടുംബാംഗങ്ങൾ തീരുമാനിച്ചു. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണമെന്നും അശ്വതി ജോലിക്കെതിരെയുള്ള അന്വേഷണം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് BJP പ്രവർത്തകർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. അന്വേഷണം ഊർജിതം. തൃശൂർ ചെങ്ങാലൂരിൽ യുവതിയെ തീകൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവ് പി രാജുവിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രതിയെ ഉടൻ പിടികൂടുമെന്നും സംഭവം നാട്ടുകാർ കണ്ടുനിന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും തൃശൂർ SP യതീഷ് ചന്ദ്ര പറഞ്ഞു. ഭാര്യയെ കൊന്ന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചെന്ന ബിരാജുവിന്റെ കുറിപ്പ് പോലീസ് കഴിഞ്ഞ ദിവസം കണ്ടെടുത്തിരുന്നു. ഭാര്യയിലുള്ള വിശ്വാസം നഷ്ടമായതും ഒരുമിച്ച് ജീവിതം തുടരാനാവാത്തതും വല്ലാതെ വേദനിപ്പിച്ചതായി കുറിപ്പിൽ പറയുന്നു. ഭാര്യയുടെ കാമുകനെ വകവരുത്തുമെന്ന സൂചനയെ തുടർന്ന് പോലീസ് നിരീക്ഷണം കർശനമാക്കി. പ്രതിയെ ഉടൻ പിടികൂടുമെന്ന് റൂറൽ SP യതീഷ് ചന്ദ്ര പറഞ്ഞു. അവനും മരിക്കാൻ പോകാൻ വെച്ചത് 24 മണിക്കൂർ 48 മണിക്കൂർ റിസൾട്ട് കാണിക്കാം. സംഭവത്തെക്കുറിച്ച് പ്രചരിച്ച പല കാര്യങ്ങളും തെറ്റാണ്. നാട്ടുകാരെ ഇവനിക്ക് വേണ്ടി ഒരു ഒത്താശയായിട്ടോ ഇല്ലെങ്കിൽ ഒരു സപ്പോർട്ടീവ് ആയിട്ടോ ഇല്ല കുറ്റിയെ ഹെൽപ്പ് ചെയ്യാതെയോ അങ്ങനെ ഒരു നീട്ടില്ല എന്നാണ് നമ്മളെ ഒരു കിട്ടിയ റിപ്പോർട്ട്. പ്രതിയെ ഉടൻ പിടികൂടിയില്ലെങ്കിൽ സമരരംഗത്തിറങ്ങുമെന്ന് KPMS നേതാക്കൾ വ്യക്തമാക്കി. ന്യൂസ് 18 തൃശൂർ. യുവനേതാക്കളായ P രാജീവിനെയും K N ബാലഗോപാലിനെയും ഉൾപ്പെടുത്തി CPMന് 16 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയില്ല. 80 പിന്നിട്ട ആനത്തലവട്ടം മാനന്ദനെയും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ മന്ത്രിമാരെയും സെക്രട്ടേറിയറ്റിൽ നിലനിർത്തി. കൊല്ലത്തും എറണാകുളത്തും പുതിയ ജില്ലാ സെക്രട്ടറിമാരെ പിന്നീട് തീരുമാനിക്കും. നിലവിലെ ജില്ലാ സെക്രട്ടറിമാരിൽ പ്രായം കുറഞ്ഞവർ
ഭാവിയിലെ നേതാക്കളായി സി പി എം ഉയർത്തിക്കാട്ടുന്നവരാണ് കെ എൻ ബാലഗോപാലും പി രാജീവും. മുഴുവൻ നിയമസഭാ സീറ്റുകളിലും ഇടത് സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച കൊല്ലത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രാതിനിധ്യമില്ലായിരുന്നു. ഈ പരാതി പരിഹരിക്കുന്നതാണ് കെ എൻ ബാലഗോപാലിന്റെ സെക്രട്ടേറിയറ്റ് പ്രവേശം. വിഭാഗീയതയിൽ ശക്തി നഷ്ടപ്പെട്ട എറണാകുളത്തെ പാർട്ടിയെ ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള അംഗീകാരമാണ് പി രാജീവിന്റെ സ്ഥാനലബ്ധി. ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിൽ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ കോൺഗ്രസ് ലൈനിനെ രൂക്ഷമായി വിമർശിക്കാൻ നേതൃത്വം ചുമതലപ്പെടുത്തിയതും രാജീവിനെയും ബാലഗോപാലിനെയുമായിരുന്നു. അതിന് പാർട്ടിയുടെ തീരുമാനം, വേറെ കാര്യമൊന്നുമില്ല. അതിനകത്ത് എല്ലാ കാലത്തും നമ്മൾ ആവേശമായി നോക്കുമ്പോൾ യുവാക്കളുടെ പാർട്ടി എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട്, അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ സെക്രട്ടേറിയറ്റിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടത്. എന്നാൽ കണ്ണൂരിൽ നിന്ന് പ്രവർത്തന മണ്ഡലം മാറാൻ താല്പര്യമില്ലെന്ന് ജയരാജൻ അറിയിച്ചെന്നാണ് സൂചന. പ്രായപരിധി മറികടന്നും ആനത്തലവട്ടം ആനന്ദിനെ നിലനിർത്തിയത് സെൻട്രൽ കേന്ദ്രീകരിച്ച് അദ്ദേഹം സജീവമായി പ്രവർത്തിക്കുന്നുവെന്ന വിലയിരുത്തലിലാണ്. ജില്ലാ സെക്രട്ടറിമാർ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായതോടെ എറണാകുളത്തും കൊല്ലത്തും പുതിയ ജില്ലാ സെക്രട്ടറിമാർ വരും. തൃശൂരിൽ കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണ പകരക്കാരനെയും ഉടൻ തീരുമാനിക്കും. വി വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ബി ഡി ജെ എസിനെ എൽ ഡി എഫിലേക്ക് കോടിയേരി ബാലകൃഷ്ണൻ ക്ഷണിച്ചാൽ അത് ചർച്ച ചെയ്യുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ബി ഡി ജെ എസ് എൻ ഡി എ വിടണമെന്ന് പറയുന്ന കോടിയേരി എങ്ങോട്ട് പോകണമെന്ന് കൂടി വ്യക്തമാക്കണമെന്നും വെള്ളാപ്പള്ളി കോട്ടയത്ത് പറഞ്ഞു. അല്ല, ബന്ധം വിടണമെന്ന് പറഞ്ഞാൽ ഏത് ബന്ധത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞില്ലല്ലോ. കാരണം വിടണമെന്ന് ചുമ്മാ പറഞ്ഞ പോരല്ല, അവരവിടെ ഇല്ല ഇവിടെ ഇല്ല ആകാശത്ത് നിന്നാ പറയുക. അപ്പോൾ കോടിയേരി പറയട്ടെ, അന്തസ്സായിട്ട് ബി ജെ പി ബന്ധം വിട്ട് ഞങ്ങളുടെ പക്ഷത്ത് വരണം. ഇപ്പം മാണിയുടെ സാറിൻ്റെ പറയണ പോലെ മാണിയുടെ വോട്ട് വേണം, മാണിനെ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ പോലെ ബി ഡി ജെ എസിനെ ഞങ്ങൾക്ക് വേണം എന്ന് അദ്ദേഹം പറയട്ടെ. അവിടെ ഇല്ല അവിടെ ചർച്ചയാകുന്നുള്ളത്, അത് വിടണമെന്ന് പറഞ്ഞാൽ പോരല്ല, എവിടെ ചെല്ലണമെന്ന് ഇവിടെ പറയണ്ടേ. പോരാട്ട ചൂടിൽ ചെങ്ങന്നൂർ. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വിജയം ഉറപ്പെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി. മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു വോട്ടിനോടും അയിത്തം പാടില്ല. മാണിയുടെ പിന്തുണയുടെ കാര്യം കേരളത്തിലെ നേതാക്കളാണ് തീരുമാനിക്കേണ്ടതെന്നും ആന്റണി കൊച്ചിയിൽ പറഞ്ഞു. ഇതെല്ലാ ഘടകങ്ങളും കൂടി നോക്കുമ്പോൾ ചെങ്ങന്നൂർ യു ഡി എഫിന് വളരെ അനുകൂലമായ അന്തരീക്ഷമാണ്. അതൊക്കെ ഇവിടെയുള്ള നേതാക്കന്മാർ സംസാരിക്കണം, കേരളത്തിലുള്ള എൻ്റെ സഹപ്രവർത്തകരോട് ചോദിക്കണം. ഇനി ഇലക്ഷൻ മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു വോട്ടിനും അയിത്തം പാടില്ലെന്ന് എൻ്റെ അഭിപ്രായം. വോട്ടർമാരെന്ന നിലയിൽ കിട്ടാവുന്ന വോട്ടിനെല്ലാം സഹകരിക്കാൻ ശ്രമിക്കണം. മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള മുന്നണി കാര്യങ്ങളാണെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് കേരളത്തിലെ യു ഡി എഫും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുമാണ്. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോരാട്ടം മുറുകുമ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ വോട്ട് നേടാനുള്ള നെട്ടോട്ടത്തിലാണ് ഇടത് വലത് മുന്നണികളും ബി ജെ പിയും. പിന്തുണ ലഭിക്കുമെന്ന് മൂന്ന് സ്ഥാനാർത്ഥികളും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. മണ്ഡലത്തിൽ വർഷങ്ങളായി തുടരുന്ന അഭേദ്യ ബന്ധം ഇത്തവണയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യു ഡി എഫിന് അശേഷം സംശയമില്ല. മാണി കോൺഗ്രസ് ഞങ്ങളുടെ യു ഡി എഫിന്റെ ഇവിടെ അവർ നിൽക്കാനൊന്നുമില്ല, ഇവിടെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാണി ഗ്രൂപ്പ് മാറി ചിന്തിക്കുമെന്ന് എൽ ഡി എഫ് വളരെ വ്യക്തമാണ്. മാണി സാറിന്റെ സഹകരണം പിന്തുണയിരിക്കും, പാർട്ടിയുടെ മുഴുവൻ വോട്ടിരിക്കുന്നു. മാണിയുടേത് മനസാക്ഷി വോട്ടെങ്കിൽ അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ക്യാമ്പ്. നിഷ്പക്ഷമായി വോട്ട് ചെയ്യാനായിട്ട് ആഹ്വാനം ചെയ്തേക്കാം, അങ്ങനെ വന്നാൽ അത് എന്റെ പാർട്ടിക്ക് ഗുണകരമാകുമെന്ന് ഞാൻ കരുതുന്നു. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ മാണി ഗ്രൂപ്പിന്റെ ചെറിയ വോട്ട് വിഹിതം പോലും വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന് മുന്നണികളും സമ്മതിക്കുന്നു. ചെങ്ങന്നൂരിൽ മാണിയുടെ പിന്തുണ ആർക്കൊപ്പം? ഇടതിനോ വലതിനോ, അതോ ആഹ്വാനമുണ്ടാവുക മനസാക്ഷി വോട്ടിനോ? മുന്നണികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ചെങ്ങന്നൂരിൽ നിന്നും ക്യാമറമാൻ ആർ പ്രിയനൊപ്പം എം എസ് അനീഷ്കുമാർ, ന്യൂസ് 18. വാർത്തകൾ തുടരുന്നു. കോട്ടയം പുഷ്പനാഥ് അന്തരിച്ചു. രാവിലെ കോട്ടയത്തെ വസതിയിലായിരുന്നു അന്ത്യം. പുഷ്പനാഥിന്റെ വിയോഗത്തിലൂടെ മലയാള കുറ്റാന്വേഷണ സാഹിത്യത്തിലെ അസാധാരണ ചരിത്രമാണ് അവസാനിക്കുന്നത്. ആ നോവലുകളിൽ വിദേശത്തെ കേസുകൾ അന്വേഷിച്ചത് ഡിറ്റക്ടീവ് മാർക്സിനായിരുന്നു. ഇന്ത്യക്കകത്തെ കേസുകൾ ഡിറ്റക്ടീവ് പുഷ്പരാജും. ചില അടിയന്തര സാഹചര്യങ്ങളിൽ രണ്ടുപേരും ഒരുമിച്ച് കേസ് അന്വേഷിച്ചു. ഉദ്വേഗത്തിന്റെ മുൾമുനയിൽ മലയാളം നെഞ്ചുപൊട്ടിയ അവസർപ്പക സാഹിത്യ വായനാകാലമാണ് കോട്ടയം പുഷ്പനാഥ് സമ്മാനിച്ചത്. അറുപതുകളിൽ കുട്ടനാട്ടിലെ ചമ്പക്കുളത്ത് ബി കെ എം ബുക്ക് ഡിപ്പോ പ്രസിദ്ധീകരിച്ച ഡിറ്റക്ടർ മാസികയിൽ കുറ്റാന്വേഷണ കഥകൾ എഴുതിയായിരുന്നു തുടക്കം. 1968 മനോരാജം വാരികയിൽ ചുവന്ന മനുഷ്യൻ എന്ന നോവൽ വന്നതോടെ ജനപ്രിയനായി. പിന്നീടുള്ള 3 പതിറ്റാണ്ടുകൾ ആ സാഹിത്യ മേഖലയെ അടക്കിവാണു പുഷ്പനാഥ്. മറവി രോഗത്തിനിടയിലും പഴയ എഴുത്തുകാലത്തിന്റെ ഓർമ്മകൾ പുഷ്പനാഥിനൊപ്പം ഉണ്ടായിരുന്നു.
ഹാഫെ കറോണ പുകച്ച് ഫ്രഞ്ച് ഭയം നുണഞ്ഞ ആ കുറ്റാന്വേഷണം വായനയുടെ ലഹരിയായി. വിദേശത്ത് ഒരിക്കൽ പോലും പോകാത്ത പുഷ്പനാഥിന്റെ ഡിറ്റക്റ്റീവുകൾ കർത്താപ്പിൻ മലനിരകളിലൂടെയും ബ്രിട്ടീഷ് നഗരങ്ങളിലൂടെയും സാഹസിക യാത്ര നടത്തി. ബർമുഡ ട്രയാംഗിളും ശാന്തസമുദ്രത്തിലെ അന്തർവാഹിനിയും സസ്പെൻസിൽ ഭാവനാ സമുദ്രത്തിലൂടെ പാഞ്ഞു. സർവന്റെ മരണമുറിയും രക്തം പുരണ്ട രാത്രിയും പാരലൽ റോഡും ഓവർബ്രിഡ്ജും ലെവൽ ക്രോസും ഡെത്ത് റൈസും വായനയെ ശ്വാസം മുട്ടിച്ചു. കുറ്റത്തിന്റെ രഹസ്യം കണ്ടുപിടിക്കലാണ് സർഗാത്മകതയെന്ന് മലയാളിയോട് പറഞ്ഞത് കോട്ടയം പുഷ്പനാഥാണ്. റിസർച്ച് ഡെസ്ക്, ന്യൂസ് 18. സുപ്രീംകോടതി കൊളീജിയത്തിന്റെ നിർണായക യോഗം അവസാനിച്ചു. ചീഫ് ജസ്റ്റിസ് അടക്കം അഞ്ചംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. യോഗം 54 മിനിറ്റോളം നീണ്ടുനിന്നു. ഉണ്ണികൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. യോഗത്തിന്റെ വിശദാംശങ്ങൾ. സുപ്രീംകോടതി കൊളീജിയത്തിന്റെ നിർണായക യോഗമാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. യോഗം എന്ത് തീരുമാനമെടുത്തുവെന്ന് ഔദ്യോഗികമായി ഇതുവരെയും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും അഞ്ച് കൊളീജിയം അംഗങ്ങളും ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിൽ നടന്ന ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ജസ്റ്റിസ് കെ എം ജോസഫിന്റെ പേര് സുപ്രീംകോടതി ജഡ്ജി നിയമത്തിനായി വീണ്ടും അയക്കാൻ കൊളീജിയം തീരുമാനിച്ചു എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നേരത്തെ ലഭിച്ചിരുന്ന സൂചനകൾ പ്രകാരം അങ്ങനെ ഒരു തീരുമാനം കൊളീജിയം എടുക്കാനാണ് സാധ്യതയുണ്ടായിരുന്നത്. കാരണം കൊളീജിയം യോഗത്തിന് മുമ്പ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ജസ്റ്റിസ് കെ എം ജോസഫിന്റെ പേരിൽ കൊളീജിയം ഉറച്ചു നിൽക്കും എന്നായിരുന്നു. നിയമമന്ത്രിക്ക് നൽകാനുള്ള മറുപടി കത്ത് തയ്യാറാക്കുന്ന കാര്യം ഇന്നത്തെ കൊളീജിയത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ചീഫ് ജസ്റ്റിസ് അടക്കം എല്ലാ അംഗങ്ങളും ഒറ്റക്കെട്ടായി ഈ പേര് തിരിച്ചയക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിനെ അത് അംഗീകരിക്കേണ്ടതായ ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. ഒരുപക്ഷെ കൊളീജിയത്തിന്റെ തീരുമാനം വ്യക്തമാക്കിക്കൊണ്ട് കൊളീജിയം യോഗത്തിന്റെ മിനിറ്റ്സ് ഇന്ന് സുപ്രീംകോടതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴായിരിക്കും ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ തീരുമാനം വ്യക്തമാവുക. സുപ്രീംകോടതി കൊളീജിയത്തിന്റെ നിർണായക യോഗം അവസാനിച്ചു. വിശദാംശങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകും. വിവരങ്ങൾ നൽകിയത് എം ഉണ്ണികൃഷ്ണൻ. കോഴിക്കോട് വടകരയിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് വീണ് ഗർഭിണിക്ക് പരിക്ക്. 7 മാസം ഗർഭിണിയായ യുവതി ഇറങ്ങുന്നതിന് മുമ്പ് ബസ് മുന്നോട്ടെടുക്കുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണാണ് യുവതിക്ക് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 8:30 സംഭവം. കോഴിക്കോട് നിന്നും ഡോക്ടറെ കണ്ട വടകര ഇരിങ്ങലിലേക്ക് വരികയായിരുന്നു ദിവ്യയും ഭർത്താവ് ഷിജിനും. 7 മാസം ഗർഭിണിയായ ദിവ്യ ഇറങ്ങുന്നതിന് മുൻപ് ബസ് മുന്നോട്ടെടുക്കുകയായിരുന്നു എന്നാണ് പരാതി. ഇവർ റോഡിലേക്ക് തെറിച്ചു വീണു. ബസിന്റെ ഡോറിടിച്ച് കാൽമുട്ടിനും പരിക്കേറ്റു. അന്നേരം ഇരിങ്ങലിറങ്ങാൻ ബസ് അന്നേരം ഇറങ്ങാൻ നോക്കുമ്പോൾ മുന്നോട്ട് നിർത്തിയില്ല. സ്റ്റെപ്പ് വന്നാൽ ഞാൻ താഴെ വീണു. ഞങ്ങൾ വിളിച്ച് നിർത്തി പറഞ്ഞിട്ടും ബസ് നിർത്തിയില്ല. ബസ് മുന്നോട്ടേക്ക് പോയി. ദിവ്യ വീഴുന്നത് കണ്ടിട്ടും ബസ് നിർത്താതെ പോയതായും പരാതിയുണ്ട്. പരിക്കേറ്റ ദിവ്യയെ വടകര ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകി. കോഴിക്കോട് കണ്ണൂർ റൂട്ടിലോടുന്ന TDS F4 എന്ന ബസ്സിനെതിരെയാണ് പരാതി. പയ്യോളി പോലീസിൽ പരാതി നൽകി. ന്യൂസ് 18 വടകര. ബലാത്സംഗ കേസുകൾ കൈകാര്യം ചെയ്യുന്ന അതേ ഗൌരവത്തോടെ ബലാത്സംഗം നടന്നെന്ന വ്യാജ പരാതികളും കൈകാര്യം ചെയ്യണമെന്ന് ഹൈക്കോടതി. പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ബലാത്സംഗമായി കാണാനാകില്ല. വ്യാജ പരാതി നൽകിയ സ്ത്രീക്കെതിരെ നിയമ നടപടിയെടുക്കാമെന്നും സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി. പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം ബലാത്സംഗമല്ലെന്ന് നിരീക്ഷിച്ചാണ് ജസ്റ്റിസ് സുനിൽ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ വിധി. ലൈംഗിക കുറ്റകൃത്യം സമൂഹത്തിനെതിരായ കുറ്റമായി കൂടിയാണ് പരിഗണിക്കുന്നത്. അതേ ഗൌരവത്തോടെ വ്യാജ ലൈംഗിക പീഡന പരാതികളെയും കാണണം. പരാതിക്കാരിയും പ്രതിയും തമ്മിലുള്ള ലൈംഗിക ബന്ധം പരസ്പര സമ്മതത്തോടെയാണ്. ഇത് ബലാത്സംഗമായി കണക്കാക്കാനാവില്ല. മുൻവിവാഹ ബന്ധം നിലനിൽക്കുന്നുവെന്ന കാര്യം മറച്ചുവെച്ച് പരാതിക്കാരി ഹർജിക്കാരനുമൊത്ത് താമസിച്ചു. പരാതിയിലെ ആക്ഷേപങ്ങൾ DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക താൽപര്യങ്ങൾക്കായി ഉപയോഗിച്ച ശേഷം ഉപേക്ഷിച്ചുവെന്നായിരുന്നു ഹർജിക്കാരനെതിരെ തിരുവനന്തപുരം ശ്രീകാര്യം പോലീസ് ചുമത്തിയ കുറ്റം. പരാതിക്കാരി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസിന് കേസെടുത്ത് അന്വേഷിക്കാം. തെറ്റായ നിയമ നടപടി നേരിട്ടതിന് ഹർജിക്കാരന് നഷ്ടപരിഹാരം തേടാമെന്നുമാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കൊച്ചിയിൽ നിന്നും ശ്യാം ദേവരാജ്, ന്യൂസ് 18. മധ്യപ്രദേശിലെ പോലീസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് വീണ്ടും വിവാദത്തിൽ. റിക്രൂട്ട്മെന്റിനെത്തിയ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മെഡിക്കൽ പരിശോധന ഒരേ മുറിയിലാണ് നടത്തിയത്. വനിതാ ഉദ്യോഗാർത്ഥികളുടെ ശരീര അളവുകൾ പുരുഷന്മാർ എടുക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു. പോലീസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റിനെത്തിയ വിദ്യാർത്ഥികളുടെ നെഞ്ചത്ത് ജാതി പേരുമുദ്ര കുത്തിയതിന് പിന്നാലെയാണ് മധ്യപ്രദേശിൽ പുതിയ വിവാദം. റിക്രൂട്ട്മെന്റിനെത്തിയ പുരുഷന്മാരെയും സ്ത്രീകളെയും ഒരുമിച്ച് മെഡിക്കൽ പരിശോധന നടത്തി. അടിവസ്ത്രം മാത്രം ധരിച്ചു നിൽക്കുന്ന പുരുഷോദ്യോഗാർത്ഥികളുടെ മുന്നിൽ വെച്ചാണ് സ്ത്രീകളുടെ ശരീരളവുകൾ എടുത്തത്. സ്ത്രീകളുടെ ശരീര പരിശോധന നടത്തിയത് പുരുഷന്മാരുമായിരുന്നു. വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് മുന്നിൽ വെച്ച് പരിശോധന നടത്തുന്നതിൽ പുരുഷ ഉദ്യോഗാർത്ഥികളും അസ്വസ്ഥത പ്രകടിപ്പിച്ചു. വനിതാ ഉദ്യോഗാർത്ഥികളുടെ മെഡിക്കൽ പരിശോധന വനിതാ ഡോക്ടർമാർ നടത്തണമെന്ന വ്യവസ്ഥ ലംഘിച്ചായിരുന്നു പരിശോധന. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
ലോകത്ത് ഏറ്റവും മലിനമായ 20 നഗരങ്ങളുടെ പട്ടികയിൽ 14 ഇന്ത്യയിൽ. ലോകാരോഗ്യ സംഘടനയുടേതാണ് പട്ടിക. ഡൽഹിയാണ് ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം. 2016 ലോകാരോഗ്യ സംഘടന തയ്യാറാക്കിയ പട്ടികയാണ് ഇപ്പോൾ പുറത്തുവന്നത്. കണക്കനുസരിച്ച് ഏറ്റവും മലിനമായ 20 നഗരങ്ങളിൽ 14 ഇന്ത്യയിൽ നിന്നാണ്. ഡൽഹിയും വാരണാസിയുമാണ് പട്ടികയിൽ മുന്നിലുള്ള ഇന്ത്യൻ നഗരങ്ങൾ. സൾഫേറ്റ്, നൈട്രേറ്റ്, ബ്ലാക്ക് കാർബൺ തുടങ്ങിയവയുടെ അളവ് ഈ നഗരങ്ങളിൽ വളരെ കൂടുതലായതാണ് കാരണം. 108 രാജ്യങ്ങളിൽ നിന്നായി 4300 നഗരങ്ങളിലാണ് ലോകാരോഗ്യ സംഘടന പരിശോധന നടത്തിയത്. ഇന്ത്യൻ തലസ്ഥാനമായ ഡൽഹി ഒന്നാമതും മുംബൈ നാലാമതുമാണ്. ഈജിപ്ത് തലസ്ഥാനമായ കെയ്റോ ആണ് മാലിന്യ നഗരങ്ങളിൽ രണ്ടാമത്. 2016 മാത്രം ലോകത്ത് 42 പേർ വായുമലിനീകരണം മൂലം മരിച്ചുവെന്നാണ് കണക്കുകൾ. ലോകത്ത് 10 9 പേർ ശ്വസിക്കുന്നത് മലിനവായുവാണെന്നും ലോകാരോഗ്യ സംഘടന പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.